ഇന്നത്തെ റെസിപ്പി മുളക് ചമ്മന്തിയാണ്. വറ്റൽ മുളകും അതുപോലെ ചെറിയ ഉള്ളിയെല്ലാം ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 25 മുതൽ 30 വരെ ചെറിയുള്ളി എടുക്കുക. വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 7 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മുളകിനെയും ഉള്ളിയിലും ഒന്ന് ചുട്ടെടുക്കണം. ആദ്യം പാൻ വെച്ച് നമുക്ക് ഈ ഒരു മുളകൊന്ന് ചുട്ടെടുക്കാം. മുളക് നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കാം. സാധാരണ നമ്മളിത് കനലിലാണ് ഈ ഒരു മുളക് ചുട്ടെടുക്കുക. ഇപ്പം കനലൊന്നും ഇല്ലാത്തത് കൊണ്ട് പാനിൽ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ മുളക് ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഉള്ളിയൊന്ന് വഴിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ കൂടിപ്പോകരുത്, കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഉള്ളി ഈ ഒരു എണ്ണയിലിട്ട് വഴിച്ചെടുക്കാം. ഉള്ളി ഒരുപാട് വെന്ത് പോകരുത്, കുറച്ച് തീ കൂട്ടിയിട്ട് തന്നെ വഴിച്ചെടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ കളറ് മാറി വരും. അപ്പോൾ ഉള്ളി ഇവിടെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മൾ നേരത്തെ ചുട്ടുവെച്ച മുളകൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മുളക് നന്നായി കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഈ ഒരു മുളകും ഉള്ളി നന്നായിട്ട് മിക്സായി വരണം. ഇത് കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എരിവ് പ്രശ്നമില്ലാത്തവർക്ക് കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഉള്ളിയും മുളകും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. നല്ല കട്ടിയുള്ള പുളിവെള്ളം എടുക്കണം. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വാളംപുളി പിഴിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കിതിലേക്ക് ഓരോരുത്തരുടെ പുളിക്കാവശ്യമായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് എത്രമാത്രം പുളി വേണോ അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ പുളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പുളിയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് പുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ചമ്മന്തിയിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2-3 ദിവസം കേടുകൂടാതെ നമുക്ക് ഈ ഒരു ചമ്മന്തി കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.